പോലത്തെ കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന, കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കുപ്പികളില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിലെ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെയൊക്കെ കുപ്പികളില്ലേ, അങ്ങനത്തെ കുപ്പി വെച്ചിട്ടായാലും ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് 4 പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ സാധാരണ ബോട്ടിൽസോ വേണം. അപ്പോൾ എന്തായാലും അത് ഒരുപോലെയുള്ളതായ കൂടുതൽ നല്ലത്, ഒന്നില്ലെങ്കിൽ ഒരേ വണ്ണെങ്കിലും ഉള്ളതാവാൻ നോക്കുക കേട്ടോ. സെയിം സംഭവം ഒന്നും തന്നെയാണെന്നില്ല, നമ്മളിത് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഉള്ളിൽ എന്താണെന്നറിയില്ല, പക്ഷേ ഏകദേശം വലിപ്പമൊക്കെ ഒരേപോലെ ആയിട്ടുള്ള 4 സംഘടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ 4 ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപോലെ. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ 4 ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കളർ പേപ്പറോ അല്ലെങ്കിൽ തുണിയായാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പേപ്പർ എടുത്തുകൊണ്ട് തന്നെ ഫെവിക്കോൾ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ തുണിയാണെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫാബ്രിക് ഗമ്മോ പോലെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മോ വെച്ചിട്ട് ഒട്ടിക്കുക കേട്ടോ. ആദ്യം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഗമ്മാക്കുക, പിന്നെ റോൾ ചെയ്തെടുക്കുക, ലാസ്റ്റും ഗമ്മാക്കിയാൽ മതി. ഫുള്ള് എല്ലായിടത്തും പശ തേക്കേണ്ട, ആ സ്റ്റാർട്ടിങ്ങിലും അവസാനവും. പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക, പിന്നെ താഴെയും ഒട്ടിക്കണം. കറക്റ്റായിട്ട് പറ്റുന്ന പോലെ ഒന്ന് ശരിയാക്കി ഒട്ടിച്ചെടുക്കുക. താഴെ ഇങ്ങനെ സിസർ വെച്ചിട്ട് ഒന്ന് വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാനായിട്ട് കുറച്ചും കൂടെ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള 3 കുപ്പിയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ തുണി വേണമെങ്കിൽ തുണി വെച്ചിട്ടും ചെയ്യാം. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു ഷേപ്പിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നീളത്തിലുള്ള കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ 2 ജോയിൻ ചെയ്തിട്ട് നീളത്തിലാക്കിയാലും മതി, ഒട്ടിച്ചു കൊടുത്താൽ മതി രണ്ടും കൂടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഇതേ ഒരു സൈഡ് ഞാനിങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റേ സൈഡ് സ്ട്രൈറ്റ് ആയിട്ടും. ഇപ്പോൾ ഇതേ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസ് ഉള്ളത്, കണ്ടില്ലേ. ഇനി നമുക്ക് വേറൊരു പീസും കൂടിയും കട്ട് ചെയ്യണം. അപ്പോൾ ഒരു റൗണ്ട് ഞാൻ ഒരു മൂടി വെച്ച് വരച്ചു, പിന്നെ ഞാൻ വരയ്ക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പും നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മളിതേ ഇതുപോലെ 2 ഷേപ്പുകൾ കട്ട് ചെയ്തു. ഇനി ഇതും നമുക്ക് നേരത്തെ നമ്മൾ പേപ്പർ കവർ ചെയ്തില്ലേ, അതുപോലെ ഇതിൻ്റെ ഒരു സൈഡും നമുക്ക് കവർ ചെയ്യാം. വളഞ്ഞിട്ടുള്ള ഭാഗം ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു വെട്ടിട്ട് കൊടുക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഈ ഒരു പീസ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നീളത്തിൽ എന്തെങ്കിലും പേപ്പർ ഉണ്ടായില്ല, 2 പീസ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമുക്ക് കവർ ചെയ്യാം. ആദ്യത് ഈ ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ടാണ് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി സെറ്റാക്കിയാൽ മതി. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി ഹൈറ്റ് കുറവ് തോന്നിയപ്പോൾ ഒരു പീസും കൂടി ഞാൻ അതിൻ്റെ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് സാരില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ വേറെ പീസ് വെച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിന് ചെറിയ ഡിസൈൻ കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ ഒരു പച്ച പേപ്പർ തന്നെ ഒന്ന് മടക്കിയെടുത്തിട്ട് ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയത്. ഇപ്പോഴേ നമ്മൾ ഇതുപോലെ കുറച്ച് റൗണ്ടുകളും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, ഒരു ഭംഗിക്ക്. ഇനി നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പില്ലേ, അതിന് ഒരു കണ്ണ് പോലെ നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു പേപ്പറിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ, നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ കറുപ്പ് കളർ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ഞാൻ സ്റ്റിക്കർ പേപ്പറും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസായാലും മതി. ഇനി ഞാൻ ഇതുപോലെ പച്ച പേപ്പർ ചെറിയ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ ആ ഒരു ഗ്രീൻ പേപ്പറും ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു.
ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിലും കുറച്ച് ഗമ്മ് തേച്ചിട്ട് ഇതിങ്ങനെ ചേർത്ത് ഒട്ടിക്കാം. പിന്നെ താഴെ ഭാഗത്ത് ആ സമയത്താണ് എനിക്കിതിന് കൊമ്പ് വേണമെന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ മഞ്ഞ കളറിൽ ഇത്തിരി കട്ടിയുള്ള ഒരു പേപ്പർ കട്ട് ചെയ്ത് എടുത്തു. ഒരു ബുക്കിൻ്റെ ചട്ടയമെന്നാണ് കേട്ടോ ഇത്തിരി കട്ടിയിൽ എനിക്ക് കിട്ടിയത്. എന്നിട്ട് ഇതുപോലെ ഒരു കൊമ്പ് പോലെ ഒന്ന് വളച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. പിന്നെ ആ ഒരു അറ്റത്ത് ചെറിയൊരു റൗണ്ടും വെച്ച് കൊടുക്കുക. ഇപ്പോൾ കൊമ്പൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ ഒട്ടിച്ച ഈ ഒരു പാട് കാണാണ്ടിരിക്കാനായിട്ട് നമുക്കിതുപോലെ ഒരു ഗ്രീൻ കളറും കൂടെ ഒരു പേപ്പറിൻ്റെ പീസ് കൂടെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും കുറച്ചൊരു വൃത്തിയിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസിലൊരു യെല്ലോ പേപ്പർ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊരു ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ചെറിയ സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചൊരു ബോർഡറും കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ വെൽക്കം 2021 എന്ന് വെറുതെ ഒന്ന് എഴുതുകയാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ അല്ലേ ഈ വർഷത്തെ. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ എഴുതിയിട്ട്. അപ്പോൾ ദേ നമ്മുടെ അടിപൊളിയൊരു പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെന്നോ ബ്രഷോ എന്ത് വേണമെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2021 ആദ്യത്തെ ക്രാഫ്റ്റ് ഐഡിയ ആണ്. എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നല്ല ക്യൂട്ടായിരിക്കും, നല്ല രസമായിരിക്കും ആ ഒരു ടേബിളിൽ ഇതിരിക്കുന്നത് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ ചെയ്യാം കേട്ടോ.